ഇവിടെ കാണിക്കുന്നത് കോഴിക്കറി ഉണ്ടാക്കുന്ന വിധമാണ്. പാലൊഴിച്ച് വയ്ക്കുന്ന ഒരു കോഴിക്കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് അരക്കിലോളം വരുന്ന കോഴി കഷ്ണങ്ങളാക്കിയതാണ്. പിന്നെയുള്ളത് ഒരു വലിയ സബോള ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണോളം, രണ്ട് തണ്ട് കറിവേപ്പില, ഒരു ചെറുനാരയുടെ പകുതി, രണ്ട് പച്ചമുളക്. എരിവിനനുസരിച്ച് നമുക്കിതിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. പിന്നെ എടുത്തു വച്ചിരിക്കുന്നത് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, അര ടീസ്പൂണോളം ഗരം മസാല, കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അര ടേബിൾ സ്പൂണോളം മുളക് പൊടി. മുളക് പൊടിയുടെ അളവ് നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടാവുന്നതാണ്. പിന്നെ ഇതിനായി ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാച്ചാനായിട്ടാണത്. ഇത് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു അഞ്ചാറ് ഉള്ളി ചെറുതായി നീളത്തിലരിഞ്ഞതാണ്. പിന്നെയുള്ളത് ഒരു മുറി തേങ്ങ. നമുക്ക് ഈ ഒരു മുറി തേങ്ങയും ഇതിൽ നിന്ന് പാല് എടുക്കേണ്ടതാണ്. ഇത് ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെ നമുക്കിതിൽ നിന്ന് പാല് എടുക്കേണ്ടതാണ്. പിന്നെ ഇതിനാവശ്യമായി വരുന്ന വെളിച്ചെണ്ണ. നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഈ കറിക്ക് സ്വാദ് കൂട്ടുന്നത്. നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ കറി വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഈ കോഴിയിൽ നമുക്ക് തിരുമ്പി വയ്ക്കണം. നമുക്ക് ആദ്യം അത് ചെയ്യാം. ഈ പാത്രത്തിലാണ് ഞാൻ കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനപ്പോൾ ഈ പാത്രത്തിലേക്ക് തന്നെ കോഴിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് തിരുമ്പി വയ്ക്കണം. ഇത് ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ അങ്ങനെ വെക്കണം. കാച്ചാനായിട്ട് എടുത്തിട്ട ഇൻഗ്രീഡിയൻസും പാല് പിഴിയാനെടുത്ത തേങ്ങയും ഒഴികെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിലിട്ട് തിരുമ്പി വയ്ക്കണം. ആദ്യം നമുക്കിതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം, തക്കാളി ഇട്ട് കൊടുക്കാം, പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഗരം മസാലയുടെ പകുതി ഇട്ട് കൊടുത്താൽ മതിയാകും, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീര് അല്ലെങ്കിൽ നമുക്കിതിലേക്ക് ശർക്ക ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലപോലെ തിരുമ്പി വയ്ക്കണം. നമുക്കിത് നല്ലപോലെ തിരുമ്പിയെടുക്കാം. ഇപ്പം ഞാനിതോടെ നല്ലപോലെ എല്ലാം ഇൻഗ്രീഡിയൻസും കൂടി തിരുമ്പി വെച്ചു. നമുക്കിനി ഇതുപോലെ അരമണിക്കൂറെങ്കിലും മിനിമം വയ്ക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും കോഴിയിലേക്ക് നന്നായി പിടിക്കാനായിട്ടാണ്. അത് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിതുപോലെ തന്നെ വെച്ചതിന് ശേഷം വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. നമുക്ക് ഈ നേരം കൊണ്ട് തേങ്ങയിൽ നിന്ന് പാല് വേർപ്പെടുത്തിയെടുക്കാം. ഇപ്പം ഞാനിവിടെ പാല് പിഴിഞ്ഞെടുത്തു. ഇത് ഒന്നാം പാലും ഇത് രണ്ടാം പാലും മൂന്നാം പാലുമാണ്. ഇവിടെ ഞാൻ രണ്ടാം പാലും മൂന്നാം പാലും ഒന്നിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇത് ഒന്നാം പാലാണ്, ഒന്നാം പാല് തൻപാല്. ഇത് നമ്മൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ തേങ്ങയിൽ നിന്ന് പാലെടുക്കുന്നത്. ഇപ്പം ഞാൻ ഈ കോഴി മസാല പുരട്ടി വെച്ചിട്ട് ഏകദേശം അരമണിക്കൂറിന് മുകളിലായി. നമുക്ക് ഇനി ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കണം. ആദ്യം നമുക്കിത് സ്റ്റൗ ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. വെച്ച് വയ്ക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് കുറേ വെള്ളം കോഴിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് പാലും കൂടി ഒഴിച്ച് കോഴി വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റോടെ അടച്ച് വെച്ചു. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഇതിൻ്റെ അടിയിൽ വളരെ ചെറുതായിട്ട് വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള രണ്ടാം പാലും മൂന്നാം പാലും കൂടി ഇതിലൊഴിച്ച് നമുക്ക് ഈ കോഴീനെ ഈ പാലിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. നമുക്ക് ഫ്ലെയിം നല്ലോണം കൂട്ടി വെച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കണം. നല്ലോണം തിളയ്ക്കുമ്പോൾ നമുക്ക് ചെറുതാക്കി വെച്ച് കോഴി വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളുടെ കോഴിക്കറി നല്ലപോലെ തിളച്ച് തുടങ്ങി. നമുക്ക് ഇനി ഇത് അടച്ച് വെച്ച് ഫ്ലെയിം ചെറുതാക്കി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനിതോടെ ഏകദേശം അരമണിക്കൂറിൻ്റെ മുകളിൽ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞു. നമുക്കിനി ഇത് തുറന്ന് നോക്കാം.
ഇനി നമുക്കിത് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റും കൂടി നമുക്കിത് തുറന്ന് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിലധികമുള്ള വെള്ളം കൂടിയെല്ലാം പോയി ചാറൊക്കെ ഒന്ന് കുറുകി വരും. നമുക്കിതൊന്ന് 10 മിനിറ്റ് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം ഇത് തുറന്ന് വെച്ച് കുറച്ച് നേരം വേവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മളുടെ ചിക്കനെല്ലാം നല്ലപോലെ വെന്ത് വന്നു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് തമ്പാലാണ്. ഈ തമ്പാലിലേക്ക് നമ്മൾ ഗരം മസാലയും കൂടിയും ചേർത്താണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ബാക്കിയുള്ള ഗരം മസാല തമ്പാലിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് കോഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തമ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളപ്പിക്കാൻ പാടില്ല. ചെറുതായി തള വന്നു തുടങ്ങി കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാവുന്നതാണ്. ചെറുതായി തള വന്നു തുടങ്ങി നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മളുടെ കോഴിക്കറി തയ്യാറായി കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് കാച്ചിലും കൂടി ബാക്കിയുണ്ട്. നമുക്കിതിലേക്ക് തോന്നുള്ളി കാച്ചി ഒഴിക്കാം. ചെറിയൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ച ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചുവന്നുള്ളി ബ്രൗൺ കളറായി വന്നു തുടങ്ങി. നമുക്കിനി ഇത് കോഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ കോഴിക്കറി റെഡിയായി കഴിഞ്ഞു. ഈ കോഴിക്കറി നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പങ്ങളുടെ കൂടെയും കഴിക്കാൻ നല്ല സ്വാദുള്ളതാണ്. ഇതുപോലെയാണ് വളരെ പെട്ടെന്ന് പാലൊഴിച്ച് വെച്ച കോഴിക്കറി തയ്യാറാക്കിയെടുക്കുന്നത്.